ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ ബീഹാർ സോൺപൂർ മേളയിൽ നിന്നും ഒട്ടനവധി ആനകളെ കേരളത്തിൽ ലഭിച്ചിട്ടുണ്ടാവും. എങ്കിലും ഇങ്ങനൊരാനയെ ഇതുവരെ ലഭിച്ചു കാണില്ല. കാരണം ഉയരം കൊണ്ടില്ലെങ്കിലും ചങ്കൂറ്റം കൊണ്ട് ആനക്കേരളം അടക്കി വാഴുന്ന ആനകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ പ്രധാനി തന്നെയാണ് മുരളീകൃഷ്ണൻ. 1999 കാലത്തിലാണ് പുത്തംകുളം ഷാജിയേട്ടൻ മുരളീകൃഷ്ണനെ കേരളത്തിലെത്തിക്കുന്നത്. അന്ന് അവൻ്റെ കൂടെ ഇന്നത്തെ വില്ലനായ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കരനെയും പുത്തംകുളം ഷാജിയേട്ടൻ കേരളത്തിലെത്തിച്ചു. പിന്നീടാണ് അവൻ പല കൈമാറ്റങ്ങളിലൂടെ ചെത്തല്ലൂരെത്തുന്നത്. 2002 കാലത്തിലാണ് അവൻ ചെത്തല്ലൂരെത്തുന്നത്. ഉത്തർപ്രദേശിലെ ഏതോ ഒരു വനത്തിൽ ജനിച്ചു വളർന്ന അവന് അല്പം ശൗര്യം കൂടുതലാണ്. അല്പം പ്രശ്നക്കാരനായ അവനെ ചെത്തല്ലൂരെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആനക്കേരളത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. അവൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഉയർന്ന വലിയ തലക്കുന്നി, നല്ല വലിപ്പമുള്ള ചെവികൾ, 18 നഖങ്ങൾ, വലിയ വിരിഞ്ഞ മസ്തകം. മുരളിയുടെ ലക്ഷണക്കുറവിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് അവൻ്റെ ഒറ്റക്കൊമ്പ്. 2007 അവൻ്റെ ഒരു കൊമ്പ് നഷ്ടപ്പെടുന്നത്. അതിനെല്ലാം പുറമെ വലതു കണ്ണിനും കാഴ്ചക്കുറവുണ്ട്. പല നേർച്ചകളിലും പൂരങ്ങളിലും ഇടഞ്ഞോടിയ ചരിത്രം കൂടിയുണ്ട് മുരളിക്ക്. കഴിഞ്ഞ സീസണിൽ അവനെ അഴിച്ചു വഴി നടത്തിയത് ചോര എന്നറിയപ്പെടുന്ന യുവചട്ടക്കാരൻ ഫാസിലാണ്. 2018 തൃത്താല നേർച്ചയ്ക്കിടെ തെറ്റിയ ഇവനെ പല മണിക്കൂറുകൾക്ക് ശേഷമാണ് തളക്കാൻ തന്നെ കഴിഞ്ഞത്. പിന്നീട് 2020 തന്നെ നേർച്ചയ്ക്കിടെ ഇടഞ്ഞ അവനെ ചോരഫാസിലാണ് അവിടെ വെച്ച് തന്നെ തളച്ചത്. അന്ന് ആർക്കും ആളപായമൊന്നും ഉണ്ടായില്ല. അതിൽ അവൻ്റെ മറ്റൊരു കൊമ്പ് കൂടി നഷ്ടമായി. അതിനു പകരം നല്ല ലക്ഷണമൊത്ത ഫൈബർ കൊമ്പുകൾ അവനെ പിടിപ്പിച്ചു. 46 വയസ്സിനോടടുത്തു മാത്രം പ്രായമുള്ള മുരളിക്ക് പുതിയ പരിപാടികൾ എടുക്കാൻ കഴിയട്ടെ എന്നും നിലവുകൊണ്ടും ഉയരം കൊണ്ടും പൂരപ്പറമ്പുകൾ കീഴടക്കാൻ കഴിയും എന്നും വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.